നമസ്കാരം, ഞാൻ സാജു കച്ചേരി. ഞാനിപ്പോ ആലത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് ജില്ലയിലെ ആലത്തൂര് പെരിങ്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോ എന്നെ കൊറേ നാളായിട്ട് വിളിക്കുന്നു. ഇവിടെ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, 34 വയസ്സായ ഒരു പയ്യനാണ്. ആള് സുഖമല്ലാതെ 10 വർഷത്തോളമായിട്ട് ചികിത്സയിലാണ്. കാരണം ആൾക്ക് ഡിസ്കിന്റെ അവിടെ വേദന വന്നിട്ടാണ്, 10 വർഷം മുന്നേ വേദന വന്നിട്ടുള്ളതാണ്. അപ്പൊ അന്ന് മുതൽ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഒരു 6 വർഷത്തോളമായിട്ട് ആള് വളരെയധികം വേദന അനുഭവിച്ച് വിഷമതയില് ശരിക്കും പറഞ്ഞ കിടപ്പാണ്. അപ്പോ അതൊന്ന് ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണണം. അപ്പോ ഈ സംഭവം എന്താ വെച്ചാല്, മനോജ് 6 വർഷമായിട്ട് ചികിത്സയിലാണ്. അപ്പോ 6 വർഷമായിട്ട് മനോജ് ചികിത്സ. ഇപ്പൊ ലാസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ, എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചപ്പോ പറഞ്ഞത് മനോജിന്റെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷൻ നടത്തിയാൽ ഒരു പക്ഷെ ആൾക്ക് എണീറ്റ് നടക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോ മരുന്നിന്റെയും എല്ലാതിന്റെയും ഒരു പരിധി വരെ സമയം കഴിഞ്ഞു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനോജിന്റെ വീട് വാടകയ്ക്കാണ് മനോജ് ഇപ്പോൾ താമസിക്കുന്നത്. ഉള്ള വീടൊക്കെ പറിക്ക് എന്താ പറയാ, വിറ്റു ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ മനോജ് കിടക്കുന്നത്. അപ്പൊ മനോജിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന, നിങ്ങളാൽ കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ചെങ്കിൽ ആ സഹായം ചെയ്ത് എല്ലാവരും സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം ഇവിടെ വെച്ച മനോജ് ഈ അവസ്ഥ, മനോജിന്റെ അച്ഛൻ രണ്ട് കണ്ണും കാണാത്തൊരു ഒരു ആണ് ഈ എത്രയും ഏജ് ഉള്ള ഒരാളാണ്. രണ്ട് കണ്ണും കാണില്ല ആൾക്ക്, ആളെ പിടിച്ചിട്ട് ഇപ്പൊ കൊടുന്നിരുത്തിയതാണ്. ഇത് മനോജിന്റെ അമ്മ. മനോജിന്റെ അമ്മയ്ക്ക് ഒരു കണ്ണ് തിമിരം വന്നിട്ട് പോയി, അടുത്ത കണ്ണിലേക്ക് തിമിരം ബാധിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പൊ ആ ഒരു കണ്ണിന്റെ കാഴ്ച മാത്രമേ അമ്മയ്ക്കുള്ളൂ. പിന്നെ മനോജ് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഏതോ റെസ്റ്റോറന്റിൽ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ വീട് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അപ്പൊ ഇവർക്ക് നിത്യവൃത്തിക്ക് വരെ ശരിക്കും പറഞ്ഞാല് ദിനം പ്രതി ചെലവിന് വരെയുള്ള പൈസ കിട്ടാത്ത സിറ്റുവേഷനില്ല. റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാസത്തിൽ എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടും. ഇവിടുത്തെ വാടക കൊടുക്കണം, മനോജിന്റെ ചികിത്സ, ഭക്ഷണ കാര്യങ്ങള്. അപ്പൊ ഇതിനൊന്നും പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പൊ 10 വർഷമായിട്ട് കിടക്കണ ഒരു കേസാണ്. പല ആളുകളോട് ഇവർ സമീപിച്ചിട്ടും ആരും വരാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എനിക്ക് ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ റിസ്ക് എടുത്തിട്ട് ഈ മനോജിന്റെ വീടിടാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. 10 വർഷമായിട്ട് ഇത്രയും ചെറുപ്പക്കാരായ ആൾ കെടുക്കാന്ന് പറയുമ്പോ നമ്മള് ഒരു ഈ വീടിന്റെ ഒരു അത്താണിയാണ്. മനോജാണ് ഈ വീട് കുടുംബം പോറ്റു പോകുന്ന ഒരാള്. മനോജ് ഇല്ലാണ്ടായ പോയി കുടുംബം ശരിക്കും പറഞ്ഞാല് അനാഥായ പോലെയായി. അപ്പൊ അതുകൊണ്ട് മനോജ് നമുക്ക് രക്ഷപ്പെടുത്തണം. അപ്പൊ എല്ലാവരും കഴിയാവുന്ന വിധത്തിൽ മനോജിന്റെ അക്കൗണ്ട് നമ്പറിൽ വയ്ക്കാം, കഴിയാവുന്ന വിധത്തിൽ നിങ്ങൾ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിലേക്ക് പറയാനുള്ളത്. രണ്ടു പേർക്കും മനോജിനോട് സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഞാൻ. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസത്തിൽ 5-6 പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നെ സർജറിക്കായിട്ടുള്ള നിങ്ങളാൽ കഴിയുന്നു. മനോജിന്റെ അമ്മ രണ്ടു വാക്ക് സംസാരിച്ചോ. എന്റെ മകനെ രക്ഷപ്പെടുത്തണോ? എനിക്ക് എന്റെ മകനെ കണ്ടു കണ്ട് എനിക്ക് മടുത്തു. എന്റെ മകൻ എന്നെ ഞങ്ങള് നോക്കാത്തവിടെ ഇവിടെ ഞങ്ങളുടെ വീടും ഒക്കെ വിറ്റുപറക്കി. ഞങ്ങള് വളരെ കൊടുക്കാനും ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞ മകനും വഴിയില്ല. എന്റെ കൊണ്ടുവരുന്ന മകനെ കൊടുക്കി കിടക്കണം. എന്റെ മകനെ രക്ഷപ്പെടുത്തിയാലേ കഴിയൂ. കണ്ടില്ലേ അച്ഛൻ, അച്ഛന് സംസാരിക്കാന്ന് വയ്യ, പാവ ഇരുന്ന് കരയാണ്. കണ്ടില്ലേ, ഒന്ന് എല്ലാവരും ഈ അവസ്ഥ ഒന്ന് കാണണം, ഒന്ന് കണ്ണ് തുറക്കണം എല്ലാവരും ഈ അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ ഈ അവസ്ഥ, കണ്ടില്ലേ ഇത്രയും ദയനീയമായ അവസ്ഥയില് 10 വർഷത്തോളമായിട്ട് കെടുക്കണം. 6 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ വേദനയാണ് ഈ കുടുംബം. ഒരാള് പോലും ഈ സംഭവം അറിയാതില്ല, പലരും മറന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. പാലക്കാട് ജില്ലയിലെ ആലത്തൂര് എന്ന സ്ഥലത്താണ് ഞാൻ വന്നേക്കുന്നത്, തൃശ്ശൂരിൽ നിന്ന്. ആളുകളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വളരെ എന്താ പറയാ വേദനയുണ്ട്, വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരാളില്ല എന്ന് പറയല്ല. അത് 34 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോ ദണ്ഡാപാണി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അറിയിച്ചത്. അപ്പൊ ഞാൻ വന്നു, നമ്മള് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്റെ അടുത്ത് കുറെ ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഞാൻ മരിക്കേണ്ട ലെവലാണ്, എനിക്ക് ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ്, എനിക്ക് വയ്യട. എന്റെ കുട്ടിക്കാലം മുതലേ ഞങ്ങള് ഒരുമിച്ച് നടന്നവരാണ്. അതുപോലെ ഒരേ സ്കൂളിൽ പഠിച്ച, ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്. അവരെ വിഷമം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായി. അപ്പോളെ ഞാൻ ഏട്ടനെ സമീപിച്ചത്.
ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഫോൺ നമ്പറും അതൊക്കെ കൊടുത്തു, പക്ഷെ എന്നെ ആരും വന്നില്ല. ഞാൻ 1000 തവണ പല പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു, എന്നെ ആരും ശ്രദ്ധിച്ചില്ല. എനിക്ക് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുണ്ടോ?